പടം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മെയിൻ പ്ലോട്ടിനെ പറ്റി കൂടുതൽ സംസാരിച്ചിട്ടില്ല, അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ മെയിൻ പ്ലോട്ടിലേക്ക് എത്താനുള്ള ആ ഒരു സമയം ഭയങ്കര ലാഗിങ് ആയിരുന്നു. മെയിൻ പ്ലോട്ടിലേക്ക് എത്തുന്ന ഒരു സമയം ഭയങ്കര ലാഗിങ് ആയിരുന്നു. അതേപോലെ തന്നെ മെയിൻ പ്ലോട്ടിനെ പറ്റി കൂടുതലായിട്ട് സംസാരിച്ച് പോയിട്ടില്ല. അതിനെ കഴിഞ്ഞ് വേറെ കുറേ കാര്യങ്ങളാണ് ഇവർ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തങ്കമണി എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തെപ്പറ്റി അവർ കൂടുതൽ, നമുക്കറിയാം എന്താ സംഭവം എന്നുള്ളത്, പക്ഷെ ആ സംഭവത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടില്ല. അതിനേക്കാളേറെ വേറെ കുറേ കാര്യങ്ങൾക്കും ആക്ഷൻ സീൻസിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെ ആക്ഷൻ സീൻസൊക്കെ ഭയങ്കര ബ്രൂട്ടലാണ്. ഈ സ്ത്രീകൾക്കൊക്കെ കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, അത്രയും ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ സീൻസാണ് അത് കാണിച്ചിരിക്കുന്നത്. ആ ഞാൻ വിഷ്ലിയും ടോട്ടലി അല്ല, പാർഷ്യലി ബ്ലൈൻഡ് ആണ്. ദിലീപേട്ടൻ്റെ ആ അതെ അതെ. എൻ്റെ പേര് ജയ്ബിൻ്റാണ്. ഞാൻ എറണാകുളത്താണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ജയ്ബിൻ സ്ലൈറ്റ് പടം നല്ല പടം, നന്നായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറേ ഫ്ലാഷ് ബാക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്. അത് ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് പോർഷൻസ് ഒക്കെ കണക്ട് ചെയ്തു. മറ്റേ അതെല്ലാവർക്കും ചില കേട്ട് കഥയൊക്കെയാണ്, കേട്ട പോലെയാണ്. വളരെ കുഴപ്പമില്ല. തങ്കമണി സംഭവം നല്ല, തങ്കമണി സംഭവം നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഞാൻ ഐഡിക്കാരനായിരുന്നു കുറേ കാലം അവിടെ തന്നെ. തങ്കമണി സംഭവം നടക്കുമ്പോഴേക്കും അവിടെ ഉണ്ട്. ആ ഏതാണ്ട് ഏറെക്കുറെ ഒക്കെ നല്ലതായിട്ട് കേട്ടോ, ഒക്കെ നല്ല ഇതായിട്ട്. അല്ല, ഒരു നോർമൽ ഒരു പടമാണ്, നോർമലായിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. ദിലീപേട്ടൻ്റെ സിനിമകളൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. ദിലീപ് ഫാൻസിന് എന്തായാലും ഇഷ്ടപ്പെടുന്നത്. ആ ഒരു മാസ് പടമാണ്.